ആദിയിൽ വിശ്വം സൃഷ്ടി ചെയ്താദാമിനെയും രക്ഷയായി മണ്ണിലണഞ്ഞു പ്രാവായി അഗ്നിയായി തന്നാത്മവർഷം എല്ലാരും വാഴ്ത്തുന്നൊരാത്വൈകനാഥം ആത്മപ്രേതം ഹൃദയോദ്ദീപകം മിശിഹായ സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, ഡിവൈൻ വോയിസ് വചനപ്രഘോഷണത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം യാചിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ വചനപ്രഘോഷണം ആരംഭിക്കാം. വചനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം പരിശുദ്ധ അമ്മയിലൂടെയാണ്. അമ്മയാണ് നമ്മെ എപ്പോഴും സഹായിക്കുന്നത്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ. സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് ചൊല്ലണമേ, ആമേൻ. ഇന്ന് നാം ശ്രവിക്കാൻ പോകുന്നത് സങ്കീർത്തനമാണ്. സങ്കീർത്തനം 56 1-13. ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കും. ദൈവമേ, എന്നോട് കരുണ തോന്നണമേ. മനുഷ്യർ എന്നെ ചവിട്ടി മെതിക്കുന്നു. ദിവസം മുഴുവനും ശത്രുക്കൾ എന്നെ പീഡിപ്പിക്കുന്നു. അനേകർ എന്നോട് ഗർവോടെ യുദ്ധം ചെയ്യുന്നു. ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദിവസം മുഴുവനും അവർ എന്നെ ദ്രോഹിക്കാൻ നോക്കുന്നു. അവരുടെ ചിന്തകൾ അത്രയും എങ്ങനെ എന്നെ ഉപദ്രവിക്കാമെന്നാണ്. അവർ കൂട്ടം കൂടി പതിയിരിക്കുന്നു. അവർ എൻ്റെ പ്രാണന് വേണ്ടി പതിയിരുന്ന് എൻ്റെ കാലടികളെ നിരീക്ഷിക്കുന്നു. അവരുടെ അകൃത്യത്തിന് തക്ക പ്രതിഫലം നൽകണമേ. ദൈവമേ, ക്രോധത്തോടെ ജനതകളെ തകർക്കണമേ. അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്. എൻ്റെ കണ്ണീർക്കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്. അവ അങ്ങയുടെ ഗ്രന്ഥത്തിലുണ്ടല്ലോ. ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ എൻ്റെ ശത്രുക്കൾ പിന്തിരിയും. ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. ഞാൻ ആരുടെ വചനം കീർത്തിക്കുന്നുവോ ആ വചനത്തിൽ, ഞാൻ ആരുടെ വചനം പ്രകീർത്തിക്കുന്നുവോ ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. മർത്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. നിങ്ങളുടെ അടുത്താവായ മിശിഹായ്ക്ക് സ്തുതി. നാം പലപ്പോഴും കേട്ടിട്ടുള്ള വചനം അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള വചനമാവാം. പക്ഷെ ഇന്ന് നിങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നുപോയത്? കാരണം ഞാൻ പലപ്പോഴും ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണോ? ഇവിടെ സങ്കീർത്തകൻ പാടുന്നത് എന്താണ്? ഞാൻ നിർഭയനായ ദൈവത്തിൽ ആശ്രയിക്കും. എനിക്കൊരു ഭയവുമില്ല. കാരണം മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും?
ഈ ലോകത്തിനോ ഈ ലോകത്തിൻ്റെ മകുടമായി നിൽക്കുന്ന മർത്യനോ എന്നോട് എനിക്കെതിരെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണ്. ഈ ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നാം ഭയപ്പെടുന്നത്? പലപ്പോഴും നാം ഭയപ്പെടുന്ന എന്തിനെയാണ്? പരാജയങ്ങളെയല്ലേ? പരാജയങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കും എന്നല്ലേ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്? ജീവിതത്തിലെ പരാജയത്തെക്കുറിച്ച് ആരും ആ ഒരു വശം വിട്ടിട്ട് പിന്നെ വിജയിക്കണം. ജീവിതത്തിലെപ്പോഴും വിജയമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ജീവിതത്തിൽ വിജയം എപ്പോഴും എനിക്ക് കൈവരിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി പരാജയം കടന്നു വരുമ്പോഴോ ഭയങ്കര വിഷമമാണ്, പ്രയാസമാണ്. ഇപ്പോൾ 10-ാം ക്ലാസ് പരീക്ഷ കഴിയുമ്പോൾ, അല്ലെങ്കിൽ പരീക്ഷ കഴിയുമ്പോൾ പ്രശ്നമില്ല, റിസൾട്ട് വരുന്ന ആ ദിവസം, അല്ലെ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം എല്ലാവർക്കും പേടിയാണ്, ഭയമാണ്. മാതാപിതാക്കൾക്ക് ഭയമാണ്. കാരണം എന്താ? മാതാപിതാക്കൾക്ക് തന്നെ ഉള്ളിലുണ്ട് എന്താണ്, അവൻ 80% കിട്ടണം, അല്ലെ 90% കിട്ടണം. കിട്ടിയില്ലെങ്കിലോ അവൻ എന്ത് ചെയ്യും, അല്ല അവൾ എന്ത് ചെയ്യും എന്ന് അറിയില്ല. എക്സ്പെക്റ്റേഷൻ, ആ പ്രതീക്ഷയാണ്. എന്ത്? എനിക്കത് കിട്ടണം. കിട്ടിയില്ലെങ്കിൽ, പരാജിതനായെങ്കിൽ, പരാജിതയായെങ്കിൽ ജീവനെ അങ്ങ് എടുത്തു കളയും, ആത്മഹത്യ. പരാജയം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ അത് സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വളർച്ചയില്ലാന്നാ. ഒരാൾക്ക് വളരണമെങ്കിൽ പരാജയം ഉണ്ടായേ പറ്റൂ. പരാജയമില്ലെങ്കിൽ അവന് വിജയമില്ല. അവൻ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിജയത്തിൻ്റെ മുന്നോടിയാണ് പരാജയം എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്കോ മാതാപിതാക്കൾക്കോ അത് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കുട്ടികളും മാതാപിതാക്കളും മാത്രമല്ല, യുവതി യുവാക്കൾ, അവർക്കൊരു ജോലി ലഭിക്കുന്നില്ല. അവരാഗ്രഹിക്കുന്ന വിധത്തിലൊരു ജോലി ലഭിക്കാതെ വരുമ്പോഴോ പരാജയപ്പെട്ടു കഴിഞ്ഞു. മറ്റുള്ളവരും പറയും, ഓ അവൻ പരാജിതനാണ്, ഓ നീ ഉദ്ദേശിച്ച ജോലി കിട്ടിയില്ലല്ലേ, നീ ഉദ്ദേശിച്ച മാർക്ക് കിട്ടിയില്ല, പിന്നെ എന്തിനാണ് നീ ജീവിക്കണേ? അവനിത് പറയാം, അവനത് പറഞ്ഞങ്ങ് പോകും, ഇവൻ്റെ ഉള്ളിലങ്ങ് ഇട്ട് കളിക്കും, എന്നിട്ടോ എന്നിട്ട് പോയി എവിടെയെങ്കിലും പോകും, അവൻ ജീവൻ അങ്ങ് കൊടുക്കും. ഇതാണ് പരാജിതൻ്റെ അനുഭവങ്ങൾ നാം കാണുന്നത്. പ്രിയമുള്ളവരെ, കർത്താവ് പറയുകയാണ്, ആരിലാണ് നീ ആശ്രയിക്കേണ്ടത്? ജീവിതത്തിൽ വിജയത്തെക്കാൾ കൂടുതൽ പരാജയമാണ് നാം അനുഭവിച്ചിട്ടുള്ളത് അല്ലേ? ഇപ്പം സൈക്കിളിൽ ഓടുന്നു, സൈക്കിൾ വിട്ട് നന്നായിട്ട് സൈക്കിളിൽ വിട്ട് പോകുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളും ചവിട്ടിരുന്നു, ഞാനും ചവിട്ടിയിരുന്നു. പക്ഷേ ഈ ആദ്യം ചവിട്ടിയ കാലോടൊന്ന് ഓർത്ത് നോക്കി, തുടങ്ങിയത് എങ്ങനെയാണ്? എത്ര പ്രാവശ്യം നല്ല തലച്ച് വീണിട്ടാണ്, വീഴേ വീഴും, തേ കടന്ന് തൊലി പോവും, മുട്ടിൻ്റെ തൊലി പോവും, എത്ര അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ എന്നിട്ടോ ആ പരാജയങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് വിജയത്തിലേക്ക് കടന്നു വരും. പിന്നീട് പതുക്കെ അങ്ങ് സൈക്കിളിൽ വെട്ടി പോകുമ്പോൾ എന്താ വിജയശ്രീലാളിതനായിട്ട് മുന്നോട്ട് പോകുന്നത്? ചെറിയ അനുഭവം ഞാൻ പറയുന്നു. ജീവിതത്തിൽ പരാജയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഓർക്കുക, ഇത് വിജയത്തിലേക്കുള്ള എൻ്റെ ചവിട്ടുപിടിയാണെന്നുള്ള ബോധ്യം ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അവന് മനസ്സിന് ധൈര്യമില്ലാത്ത വ്യക്തിയായി മാറും. അവനൊരു പ്രയോജനമില്ല പിന്നെ, കാരണം അവനൊരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. വിജയിക്കണമെങ്കിലോ പരാജയം കടന്നു വരുമ്പോൾ ഓർക്കണം, ഇതിനു മുന്നിൽ വലിയൊരു വിജയത്തിലേക്ക് ഞാൻ കടന്നു പോകാൻ പോവുകയാണ്, ഇതൊന്നും ഒരു പരാജയമല്ല എൻ്റെ ജീവിതത്തിൽ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാണ്. 1992 ബാഴ്സലോണിയയിൽ വെച്ചായിരുന്നു ഒളിമ്പിക്സ് നടന്നത്. ആഫ്രിക്കയിലെ ഒരു പാവപ്പെട്ട ഒരു ഗ്രാമത്തിൽ ഒരു ചെറുപ്പക്കാരൻ, അവൻ്റെ പേര് ഡെറിക് റൈമണ്ട്. അവൻ്റെ മനസ്സിൽ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ഒരൊറ്റ ആഗ്രഹം, എങ്ങനെയെങ്കിലും ഒളിമ്പിക്സിൽ പോകണം, മെഡൽ ലഭിക്കണം. അവനെ കുഞ്ഞുനാളിലെ ഓടുന്നൊരു പയ്യന്, അവനോടും, അങ്ങനെ ഓടി 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 അവസാനം ഈ ഒളിമ്പിക്സിൽ 1992 ബാഴ്സലോണിയ നടന്ന ഒളിമ്പിക്സിൽ അവന് യോഗ്യത നേടി. ഈ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയപ്പോൾ ആഫ്രിക്കയിലുള്ള ആ രാജ്യത്തിലുള്ളവർ മാത്രമല്ല, എല്ലാവരും തന്നെ അവനെ ഉറ്റുനോക്കി. കാരണം
അത്ര ശക്തനായ ഒരു ഓട്ടക്കാരൻ. 400 മീറ്ററിൽ അവൻ ഉറപ്പാണ്, സ്വർണം ഉറപ്പാണ്. അവൻ അതായിരുന്നു അവൻ്റെ ആഗ്രഹം. തന്നെ സ്വർണം മാത്രം, വേറൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. അതിനപ്പുറത്തേക്ക് മെഡൽ ഇല്ലല്ലോ, താഴോട്ട് അവൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനുവേണ്ടി അവൻ പരിശ്രമിക്കും, അത് കഠിന പരിശ്രമം. അതായത് സാധാരണ നമുക്കറിയാം വിജയിക്കാനായിട്ട് ആവശ്യമായ കാര്യങ്ങൾ. സാധാരണ ഇപ്പോൾ ഒരു ഓട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യങ്ങൾ വിജയിക്കാനായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണ്? ഒന്ന്, ലക്ഷ്യബോധം. ലക്ഷ്യബോധം ഉണ്ടാണോ? ഒന്നാ. രണ്ട്, ആത്മവിശ്വാസം. അപ്പം ലക്ഷ്യബോധം, ആത്മവിശ്വാസം, കഠിനമായിട്ട് പ്രയത്നിക്കണം, നന്നായിട്ട് പ്രയത്നിക്കണം. അപ്പം ലക്ഷ്യബോധം ഉണ്ടവന് ആത്മവിശ്വാസമുണ്ട്, കഠിനമായിട്ട് പ്രയത്നിക്കുന്നുണ്ട്, പിന്നെ നിശ്ചയദാർഢ്യമുണ്ട്. അവസാനമായിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ്? പ്രാർത്ഥന. ഇതെല്ലാമുള്ള ഒരു ചെറുപ്പക്കാരൻ, അവനെ ആർക്കും തോൽപ്പിക്കാൻ സാധിക്കില്ല. അത്രമാത്രം ശക്തമായിട്ട് അവൻ കടന്നു വരികയാണ്. അപ്പോൾ അവൻ ഏറ്റവും അവസാനത്തെ ലാപ്പിലാണ്. 400 മീറ്ററിന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങിയിരിക്കുന്ന എല്ലാവരും ഉറ്റുനോക്കിയിരിക്കുന്ന ആ ചെറുപ്പക്കാരനിലേക്കാണ്. കാരണം എല്ലാവർക്കും അറിയാം അവനാണ് സ്വർണം വാങ്ങിക്കാൻ പോകുന്നത്. ഓട്ടം ആരംഭിച്ചു, വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അവൻ വളരെയധികം മുന്നിൽ തന്നെ, 400 മീറ്ററാണ്, പക്ഷേ വളരെയധികം മുന്നിലാണ് അവൻ്റെ പുറകെ, വളരെ പുറകിലാണ് ബാക്കിയുള്ളവർ. അവൻ ഉറപ്പായിട്ടും സ്വർണം അവൻ്റെ മനസ്സിൽ തന്നെ, അവൻ്റെ ആ ആഗ്രഹം, ഉള്ളിൽ കിടക്കുന്ന ആഗ്രഹം ഉണ്ടല്ലോ, ഞാനത് സ്വർണം നേടാൻ പോവുകയാണെന്നുള്ള ചിന്ത പോലും അവൻ്റെ മനസ്സിലുണ്ട്. അത്രമാത്രം ശക്തമായിട്ട് അവൻ മുന്നോട്ട് കടന്നു വരുന്നു. വളരെ കുറച്ച് മീറ്ററുകൾക്ക് മുമ്പ് പെട്ടെന്ന് അവൻ നിലത്തേക്ക് വീഴുകയാണ്. ആൾക്കാരെല്ലാം ആശ്ചര്യപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ആഫ്രിക്കയിൽ നിന്നും, ആ കൊച്ചു രാജ്യത്തിൽ നിന്നും ഇത്രയും ശക്തനായ ഒരു ഓട്ടക്കാരൻ ഡെറിക് ഡയമണ്ട്, അവൻ വളരെ സ്വർണം മേടിക്കുമെന്നുള്ള ഒരു ഉറപ്പിൽ നിൽക്കുന്ന ആ സമയത്താണ് അവൻ നിലത്ത് വീണ്, അവൻ പൊട്ടിക്കരയുകയാണ്. നിലത്ത് വീണ് പൊട്ടിക്കരഞ്ഞ് അവനെ എഴുന്നേക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അവനെ കരഞ്ഞു കിടക്കുക. കാരണം എന്താണ്? അവൻ്റെ വലത് കാലിൽ മസിൽ വലിഞ്ഞ്, ഭയങ്കരമായിട്ടൊരു ക്ഷതമുണ്ടായി മസിലിൽ. ആ ക്ഷതമാണ് അവനെ മുന്നോട്ട് ഓടാനായിട്ട് അനുവദിക്കാത്ത വിധത്തിൽ അവൻ വീണുപോയത്. ഇനി അവനൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്താണ്? അവനെ ആരെങ്കിലും എഴുന്നേപ്പിച്ച് ട്രാക്കിൽ നിന്നെടുത്ത് മാറ്റുക, അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നിരാശ, വേദനാജനകമായ ഒരു അന്തരീക്ഷം. പക്ഷെ ആ ചെറുപ്പക്കാരൻ, അവൻ അവിടെ അത് നിന്നില്ല. അവിടെ ഫിനിഷിംഗ് എല്ലാം കഴിഞ്ഞു, 400 മീറ്ററിൻ്റെ പെട്ടെന്ന് ഫിനിഷിംഗ് കഴിഞ്ഞു. പക്ഷേ ഈ ചെറുപ്പക്കാരൻ ആ വേദനയോടുകൂടി, ആ മസിൽ പെയിനുണ്ട്, മസിൽ കീറിയ വേദന, അത്രമാത്രം കഠിനമായ വേദനയാണ്. പക്ഷേ അവൻ പതുക്കെ ആ ട്രാക്കിൽ എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്നിട്ടോ അവൻ മുടന്തി മുടന്തി ഓടുക. വേദന സഹിക്കാൻ പറ്റില്ല എങ്കിൽ പോലും അവൻ മുടന്തി ഓടുകയാണ്. അവനൊരു ലക്ഷ്യമുണ്ട് ജീവിതത്തിൽ. അതായത് തൻ്റെ ഫൈനൽ ലൈനിൽ ടച്ച് ചെയ്യുക എന്നുള്ളത് അവൻ്റെ ജീവിത ലക്ഷ്യമാണ്. ഒളിമ്പിക്സിൽ ഫൈനൽ ലൈനിൽ പോയി ടച്ച് ചെയ്യുക എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ വലിയൊരു ആഗ്രഹം മാത്രം, ലക്ഷ്യമാണ് അവൻ്റെ ജീവിതത്തിൽ. അവൻ അതിനുവേണ്ടി ആ വേദന സഹിച്ചിങ്ങനെ കടന്നു പോവുകയാണ്. അവനവിടെ വീണ് കടന്നില്ല. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്താണ്? വീണ് കിടക്കും, പരാജയം എന്ന് കഴിഞ്ഞാൽ അങ്ങ് കിടക്കും, പിന്നെ എഴുന്നേക്കിയല്ല, മരിച്ചു. ലക്ഷ്യബോധമില്ലാത്തവരാണ് അങ്ങനെ ചെയ്യുന്നു. ഇവിടെ വിജയിക്കുക എന്നുള്ളതാണ് ഇവൻ്റെ മെഡൽ നേട്ടം എന്ന് പറയുന്നത്. വിജയമാണ് ജീവിതത്തിൽ. അതായത് വിജയം എന്താണ്? ഫൈനൽ ലൈൻ ടച്ച് ചെയ്യുക എന്നുള്ളതാണ് വിജയം എന്ന് പറയുന്നത്. പക്ഷെ അതിനുവേണ്ടി അവൻ പതുക്കെ ഓടുക എന്ന് പറഞ്ഞാൽ മുടന്തി, ഒരു കാലിൽ മുടന്തി പോകുമ്പോൾ ഈ സമയം അടുത്ത വേറൊരു കാര്യം കൂടെ സംഭവിക്കുന്നുണ്ട്. ഒരാൾ ഈ ട്രാക്കിലേക്ക് പുറത്തുനിന്ന്, അതായത് കാണികൾ നിന്ന് ഒരാൾ ട്രാക്കിലേക്ക് ഓടി വരികയാണ്. ഓടി വരുമ്പോൾ പലരും തടസ്സപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവരെല്ലാം തടസ്സം മാറ്റിയിട്ട് ഈ മനുഷ്യൻ ഇവനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. പിന്നീടാണ് മനസ്സിലാവുന്നത് ആരാണ്? അവൻ്റെ അപ്പനാണ്, അവൻ്റെ സ്വന്തം അപ്പൻ. അപ്പം വന്ന് അവനെ സാന്ത്വനപ്പെടുത്താൻ വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇല്ല എനിക്ക് ലൈൻ കിടക്കണം, നീ പോരെന്ന് പറഞ്ഞ് സമ്മതിച്ചില്ല. അവൻ പറഞ്ഞു, എനിക്ക് ഫൈനൽ ലൈൻ കിടക്കണം. അപ്പനും കൂടെ സഹായിച്ചു. പതുക്കെ അവർ ആ ലൈൻ കിടക്കുന്നു. അപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ വേറൊരു കാര്യം കൂടി. അതായത് സാധാരണഗതിയിൽ ഒരു ഫൈനൽ കഴിഞ്ഞ് അതിൻ്റെ വിജയം നിശ്ചയിച്ച് കഴിഞ്ഞു,
ആ നിശ്ചയിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാവരും വിജയിയുടെ പുറകെയായിരിക്കും, എല്ലാ ക്യാമറയും എല്ലാം വിജയിയുടെ പുറകിലായിരിക്കും, വിജയിയുടെ മുന്നിലും പുറകിലും ഒക്കെ ആയിട്ടായിരിക്കും ക്യാമറ മുഴുവൻ പോവുക, ഫോക്കസ് ചെയ്യുക. ഇവിടെ ഈ ഗ്രൗണ്ടിൽ വിജയെപ്പോലും കാണുവാനില്ല, എല്ലാ ക്യാമറയും ഇവനിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്, ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവനിലേക്കാണ്. ഇവനിവൻ അവൻ്റെ അപ്പൻ ഇങ്ങനെ ഇവനെയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്ന് ആ ലൈൻ ക്രോസ് ചെയ്യുന്നു. ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സന്തോഷത്തിലേക്ക് അവൻ പ്രവേശിക്കുക. ഇവിടെ ഒന്നാമതെത്തിയവനോ അല്ലെ സ്വർണം നേടിയവനോ അല്ല ലോകം മുഴുവൻ കണ്ടത്, അവരെ ആരും കണ്ടില്ല. പക്ഷേ അവൻ ആ ലൈൻ ക്രോസ് ചെയ്യുന്ന സമയത്ത് ആ കാണികൾ, ആ ഗ്രൗണ്ടിൽ മൊത്തം കാണികളും കൈയടിച്ചവനെ പ്രോത്സാഹിപ്പിക്കും. ആ കൂടെ തീർച്ചയായും സ്വർണം നേടിയവരും അവിടെ നിന്ന് കൈയടിച്ചവനെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും. തീർച്ചയായും അവനിലേക്കാണ് എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഇവിടെ അവൻ പരാജയപ്പെട്ടില്ല, അവൻ്റെ ജീവിതത്തിൽ അവൻ വിജയിക്കുകയാണ്. ഇതാണ് ജീവിത വിജയം എന്ന് പറയുന്നത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് പിന്നീട് അവൻ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പിന്നീട് ഓടാൻ സാധിച്ചിട്ടില്ല, കാരണം അത്രമാത്രം വലിയ പരിക്കായിരുന്നു അത്. പക്ഷെ ഇവനിപ്പോൾ വലിയ ഒരു പോസിറ്റീവായിട്ട് മറ്റുള്ളവർക്ക് എനർജി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയൊരു സ്പീക്കറായി ഇപ്പോഴും അവൻ ലോകം മുഴുവൻ അറിയപ്പെട്ട് നടക്കുക. അത്രമാത്രം ശക്തനായ ഒരു യുവാവ് ഡെറിക്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പരാജയം കടന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അതിൽ വീഴുകയാണ്. പരാജയത്തിൽ വീഴാനുള്ളവരല്ല, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ മുന്നോട്ട് പോകുന്നതിന് ഒരിക്കലും ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആ ഒരു പോസിറ്റീവ് എനർജി നമുക്കുണ്ടാകണം. അതുണ്ടാകുന്നത് ഈ വചനത്തിലൂടെ കടന്നു പോകും. സങ്കീർത്തനം പറയുന്നില്ലേ, ഞാൻ നിർഭയനായി ദൈവത്തിൽ ആശ്രയിക്കും, ആർക്കും എന്നെ തടഞ്ഞുനിർത്താൻ സാധിക്കില്ല, മർത്യൻ എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും, ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ആ ഒരു ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ വീഴുന്നതല്ല പ്രശ്നം, വീഴുന്നതിൽ നിന്ന് എഴുന്നേൽക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വീഴ്ചകൾ പലതുണ്ടാവും. ചില ആൾക്കാരുണ്ട് എന്നാന്നറിയോ, മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ ജീവിതം നയിക്കുന്നവരുണ്ട്. മറ്റുള്ളവർ സ്വഭാവ സർട്ടിഫിക്കറ്റ് തരും, അവർക്ക് വേണ്ടി ജീവിക്കുന്നവർ. അങ്ങനെയാകരുത് നമ്മുടെ ജീവിതം. പിന്നെ എന്താണ്, 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റിനായിട്ട് കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. അവരുടെ സർട്ടിഫിക്കറ്റല്ല നമുക്ക് വേണ്ടത്. പിന്നെ എന്താണ്, കർത്താവിൻ്റെ സർട്ടിഫിക്കറ്റ് മതി. തീർച്ചയായും ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, കർത്താവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും എന്ത് പരാജയങ്ങളുണ്ടായാലും അവിടെയെല്ലാം വിജയത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവും. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, അവിടുന്ന് എൻ്റെ അലച്ചിലുകൾ എണ്ണിയിട്ടുണ്ട്, എൻ്റെ കണ്ണീർക്കണങ്ങൾ അങ്ങ് കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എന്താണ്, കർത്താവ് എൻ്റെ പക്ഷത്താണ്, ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു. സങ്കീർത്തനം 56:9 പറയുന്നത് എന്താണ്, ദൈവം എൻ്റെ പക്ഷത്താണെന്ന് ഞാൻ അറിയുന്നു, കാരണം അവൻ സഹനത്തിൻ്റെ കൂടെയാണ്, സഹിക്കുന്നവരുടെ കൂടെയാണ്, കണ്ണീരും ഒപ്പാനായിട്ട് അവൻ എപ്പോഴും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ അവരുടെ വചനം പ്രകീർത്തിക്കുന്നു, ആ കർത്താവിൽ നിർഭയനായി ഞാൻ ആശ്രയിക്കും. ഇപ്പം മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? വീണ്ടും വീണ്ടും സങ്കീർത്തനം പറയുക, മർത്യന് എന്നോട് എന്ത് ചെയ്യാൻ സാധിക്കും? ദൈവമേ, അങ്ങേക്കുള്ള നേർച്ചകൾ നിറവേറ്റാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പം അനുദിനം നാം ചെയ്യേണ്ട നേർച്ചകൾ എന്താണ്? പ്രാർത്ഥിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക. ചെറിയ സഹായമാണ്, ചെറിയ സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുമ്പോൾ അത് നാം ദൈവത്തിന് ചെയ്തു കൊടുക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുക. എന്താണ്, ഞാൻ അങ്ങേക്ക് കൃതജ്ഞതാബലി അർപ്പിക്കും. അനുദിനം നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്നിട്ട് പറയുകയാണ്, ഞാൻ ദൈവസന്നിധിയിൽ ജീവൻ്റെ പ്രകാശത്തിൽ നടക്കേണ്ടതിന് അവിടുന്ന് എൻ്റെ ജീവനെ മരണത്തിൽ നിന്നും എൻ്റെ പാദങ്ങളെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് ദൈവം നമ്മെ രക്ഷിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മെ കർത്താവ് എപ്പോഴും നമ്മെ കൈ ഉയർത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം ഇന്നും എന്നോട് കൂടെയുണ്ട് എന്നുള്ളതാണ്. പരാജിതൻ കിടക്കാതെ അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ശക്തി ലഭിക്കുന്നത് എപ്പോഴാണ്? എവിടെ നിന്നാണ്? കർത്താവിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് ആ കർത്താവിൽ നിർഭയം ആശ്രയിക്കാം. അതിനായിട്ട് പ്രാർത്ഥിക്കാം. പിതാമത്തിനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവായ യേശുവേ, ഇനി ഞങ്ങളോട് കൂടെ ഉണ്ടാകണമേ.
എന്നെ കേൾക്കുന്നവരിൽ, എന്നെ കാണുന്നവരിൽ കർത്താവേ നിന്റെ ശക്തി പ്രകടമാക്കണമേ. നിർഭയം നിന്നെ ആശ്രയിച്ച് മുന്നോട്ട് പോകാനുള്ള കൃപ എല്ലാവർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. രോഗികളുണ്ട്, കഷ്ടപ്പെടുന്നവരുണ്ട്, പാവപ്പെട്ടവരുണ്ട്, ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, അല്ല മറ്റുള്ളവരാൽ വേദനിക്കപ്പെടുന്നവരുണ്ട്, മറ്റുള്ളവർ കഷ്ടപ്പെടുത്തുന്നവരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നവരുണ്ട്. കർത്താവേ അങ്ങനെയുള്ള വിഷമസന്ധിയിലൂടെ കടന്നു പോകുന്ന എല്ലാവരെയും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മർത്യനിലല്ല, അധികാരിയിലല്ല, കുതിരയിലല്ല, അല്ലെങ്കിൽ ഈ ലോകത്തിലല്ല, പിന്നെ എന്താണ്? കർത്താവ് നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് പ്രദാനം ചെയ്യണമേ. നിത്യം പിതാമ്പുതനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സ്വർഗമാകി നിറഞ്ഞൊരു നാദം പൊഴിയിൽ ജീവൻ പകർന്നൊരു നാദം ചെങ്കടൽ രണ്ടായി പകുത്തൊരു നാദം അന്നമായി മന്ന ഒഴിച്ചൊരു നാദം മഹിയിൽ വന്നു പിറന്നൊരു നാദം കുരിശിൽ രക്ഷയൊരുക്കിയ നാദം മരണം പോലും ഭയന്നൊരു നാദം കരുണാമാരി ചൊരിഞ്ഞൊരു നാദം